സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തിലൊരാളും ബദറൊഴികെയുള്ള എല്ലാ യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്തവരും ജമൽ യുദ്ധത്തിൽ ഷഹീദായവരുമാണ് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ത്വൽഹത്തും സുബൈറും സ്വർഗത്തിൽ എന്റെ അയൽവാസികളാകുന്നു. മക്കയിലെ ഖുറൈശി വർത്തക പ്രമുഖരിൽ ഒരാളായിരുന്നു ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അദ്ദേഹം ബസ്രയിൽ കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുൻ പ്രവാചകന്മാരുടെ പ്രവചനമനുസരിച്ചുള്ള സത്യപ്രവാചകന്റെ ആഗമനം സമാഗതമായിരിക്കുന്നു. അത് നിങ്ങളുടെ പവിത്ര ഭൂമിയിലായിരിക്കും സംഭവിക്കുക. പ്രസ്തുത അനുഗ്രഹത്തിന്റെയും വിമോചനത്തിന്റെയും സുവർണാവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. മാസങ്ങളോളം ദീർഘിച്ച കച്ചവട യാത്ര കഴിഞ്ഞ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നാട്ടിൽ തിരിച്ചെത്തി. മക്കയിൽ ഒരേയൊരു വാർത്തയാണ് അന്ന് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത്, രണ്ടുപേർ ഒത്തുചേർന്നാൽ അവിടെ നടക്കുന്നത് പ്രസ്തുത സംസാരം മാത്രമായിരുന്നു. മുഹമ്മദുൽ അമീനിന്റെ ദിവ്യബോധനത്തെയും പുതിയ മതത്തെയും കുറിച്ചായിരുന്നു സംസാരം. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഉടനെ അന്വേഷിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അദ്ദേഹം തന്റെ കച്ചവട യാത്ര കഴിഞ്ഞ് അല്പം മുമ്പ് മടങ്ങിയെത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണെന്നും വിവരം ലഭിച്ചു. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവർ രണ്ടുപേരും യോജിച്ച ഒരു കാര്യം തെറ്റാവാൻ സാധ്യതയില്ല. അവരുടെ വ്യക്തിത്വത്തിൽ അത്രമാത്രം മതിപ്പായിരുന്നു അദ്ദേഹത്തിന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ 10-40 വർഷം തങ്ങളുടെ കൂടെ ജീവിതം നയിച്ചു. ഒരിക്കലും കളവ് പറയുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. അത്രയും പരിശുദ്ധനായ ഒരാൾ ദൈവത്തിന്റെ പേരിൽ കളവ് പറയുകയോ അതൊരിക്കലും ഉണ്ടാവുകയില്ല. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് കണ്ടു. പുതിയ മതത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രവേശനം മറ്റുള്ളവരെ പോലെ തന്നെ അക്രമത്തിനും പീഡനങ്ങൾക്കും ഖുറൈശികളെ പ്രേരിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെയും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അവർ നിയോഗിച്ചത് നൗഫൽ ഇബ്നു ഹുവൈലിദിനെയായിരുന്നു. ഖുറൈശികളുടെ സിംഹം എന്നായിരുന്നു മക്ക നിവാസികൾ നൗഫലിനെ വിളിച്ചിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവും ജനമധ്യെ പണവും പ്രതാപവും ഒത്തിണങ്ങിയ സ്വീകാര്യരായ മാന്യന്മാരായതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് താരതമ്യേന കുറവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് ആഹ്വാനം ചെയ്തപ്പോൾ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. ബദർ യുദ്ധത്തിൽ സംബന്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെയും സഅദ് ഇബ്നു സൈദിനെയും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി കച്ചവട സംഘത്തിന്റെ വിവരം അറിഞ്ഞു വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചതായിരുന്നു. അവർ മടങ്ങിയെത്തിയപ്പോഴേക്കും യുദ്ധം അവസാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മടങ്ങാൻ തുടങ്ങിയിരുന്നു. ബദറിൽ സംബന്ധിക്കാനുള്ള സുവർണാവസരം നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം അതീവ ദുഃഖിതനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തുകയും ബദറിലെ ശുഹദാക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലം വാഗ്ദാനം നൽകുകയും യുദ്ധാർജിത സമ്പത്തിന്റെ വിഹിതം നൽകുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ആപൽഘരമായ ഒരധ്യായമായിരുന്നു ഉഹദ് യുദ്ധം. ഒരു വേള മുസ്ലിം സൈന്യം അണിചിതറുകയും രണാങ്കണത്തിൽ ശത്രുക്കൾ ആധിപത്യം പുലർത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ പോലും അപായപ്പെടുമാറ് ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു. ഈ പ്രതിസന്ധിയിൽ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥൈര്യവും ധൈര്യവും ശ്ലാഘനീയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിലൂടെ രക്തം മാർന്നൊഴുകുന്നത് ദൂരെ നിന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഞൊടിയിട കൊണ്ട് ശത്രുനിര ഭേദിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. ആഞ്ഞടിക്കുന്ന ശത്രുക്കളെ പ്രതിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടത് കൈകൊണ്ട് മാറോടണച്ചു പിടിച്ചു. വലതു കൈകൊണ്ട് ശത്രുക്കളുടെ നേരെ വാൾ പ്രയോഗിച്ച് പിറകോട്ട് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി നിർത്തി. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു,
എന്റെ പിതാവ് ഉഹദ് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, അത് പൂർണ്ണമായും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ദിനമായിരുന്നു. യുദ്ധം കഴിഞ്ഞ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നപ്പോൾ എന്നോടും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോടും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതാ നിങ്ങളുടെ സഹോദരനെ നോക്കൂ. ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി. വെട്ടുകളും കുത്തുകളുമായി അദ്ദേഹത്തിന്റെ ദേഹത്തിൽ 70+ മുറിവുകളുണ്ടായിരുന്നു. ഒരു വിരൽ മുറിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വേണ്ടവിധം ശുശ്രൂഷിക്കുകയുണ്ടായി. എല്ലാ രണാങ്കണത്തിലും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു മുൻനിരയിൽ തന്നെ നിലയുറപ്പിച്ചു. ഭക്തനായ ആരാധകനും ധൈര്യശാലിയായ പടയാളിയും അതുല്യനായ ധർമ്മിഷ്ഠനുമായിരുന്നു അദ്ദേഹം. അള്ളാഹുവിനോടും സമൂഹത്തോടുമുള്ള തന്റെ ബാധ്യത നിർവഹിച്ച ശേഷം അദ്ദേഹം ജീവിത വിഭവങ്ങൾ തേടി ഭൂമിയിൽ സഞ്ചരിക്കുകയും കച്ചവടം നടത്തുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം അതിസമ്പന്നനായിരുന്നു. താൻ ചുമലിലേന്തിയ പതാകയുടെ വിജയത്തിന് വേണ്ടി തന്റെ സമ്പത്ത് നിർലോഭം ചിലവഴിച്ചു. ധർമ്മിഷ്ഠൻ, ഗുണവാൻ എന്നീ അർത്ഥം വരുന്ന പല ഓമനപ്പേരുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. വരുമാനം നോക്കാതെ ധർമ്മം ചെയ്ത അദ്ദേഹത്തിന് കണക്ക് വെക്കാതെ അള്ളാഹു സമ്പത്ത് നൽകി. ഭാര്യ സുആദ പറയുന്നു, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ വളരെ വിഷാദനായി കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ സമ്പത്ത് എന്നെ മാനസികമായി അസ്വസ്ഥനാക്കുന്നു. അത് അത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ അത് പാവങ്ങൾക്ക് വിതരണം ചെയ്തുകൂടെ? ഒരു ദിർഹം പോലും അവശേഷിക്കാതെ അദ്ദേഹം അത് ദരിദ്രർക്കിടയിൽ വീതിച്ചു കൊടുത്തു. ഒരിക്കൽ തന്റെ ഒരു ഭൂസ്വത്ത് അദ്ദേഹം വിറ്റു. അത് വലിയ സംഖ്യക്കുണ്ടായിരുന്നു. നാണയത്തിന്റെ കൂമ്പാരത്തിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, ഇത്രയും അധികം ധനം വീട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ അന്തിയുറങ്ങും? ഈ രാത്രിയിലെങ്ങാനും എനിക്ക് വല്ലതും സംഭവിച്ചാൽ അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും? അന്ന് അത് മുഴുവനും ധർമ്മം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഉറങ്ങിയത്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു പറയുന്നു, ആവശ്യപ്പെടാത്തവന് പോലും ഇത്ര വലിയ തുക ധർമ്മം ചെയ്യുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. തന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കാരുടെയും കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് പരിഹാരം കാണുന്നതിൽ അദ്ദേഹം അതീവ തൽപരനായിരുന്നു. ബനു തൈമ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെപ്പോലും ദാരിദ്ര്യം അനുഭവിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ അദ്ദേഹം സഹായിക്കുമായിരുന്നു. സത്യവിശ്വാസികളിൽ ഒരു വിഭാഗമുണ്ട്, അവർ അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം ശരിക്കും പാലിച്ചു കഴിഞ്ഞു. അവരിൽ ചിലർ മരണമടഞ്ഞു, അവരുടെ പ്രതിഫലം നേടിക്കഴിഞ്ഞു. മറ്റു ചിലർ പ്രതിഫലത്തിന് വേണ്ടി മരണത്തെ പ്രതീക്ഷിച്ചു കഴിയുന്നു. അവർ പ്രസ്തുത വാഗ്ദാനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നർത്ഥം വരുന്നതും സത്യവിശ്വാസികളെ അനുഗ്രഹിച്ചുകൊണ്ടുള്ളതുമായ പരിശുദ്ധ ഖുർആൻ വാക്യം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. അനന്തരം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഭൂമിക്ക് മുകളിൽ വെച്ച് തന്നെ മരണാനന്തര പ്രതിഫലം നേടിക്കഴിഞ്ഞ ഒരാളെ കാണാൻ നിങ്ങൾക്ക് കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ അതാ ത്വൽഹത്തിനെ നോക്കൂ. സ്വർഗ വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളായിരുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല സഹാബിമാരിൽ പ്രമുഖനായിരുന്നു. പരിശുദ്ധ ദീനിന്റെ സംസ്ഥാപനത്തിനും നിലനിൽപ്പിനും വേണ്ടി അള്ളാഹു ചെയ്ത അപാരമായ അനുഗ്രഹങ്ങളിൽ എണ്ണപ്പെട്ട വ്യക്തിയായിരുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله عليه وسلم.